നമസ്കാരം എല്ലാവർക്കും ഗാബീസ് വേളയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. വീടുകളിൽ തയ്യാറാക്കി ലഭിക്കുന്ന ചെടികൾ പെട്ടെന്ന് വിറ്റുപോകുന്നതുകൊണ്ട് അതിനിടയ്ക്ക് ഷോർട്ടേജ് വരുന്നുണ്ട്. അത്തരം ചെടികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇപ്പോൾ ഷോർട്ടേജ് ഉള്ള 4 ചെടികൾ എത്തിയിട്ടുണ്ട്. ഒന്ന് മണിമുല്ല, രണ്ടാമത്തെ ഗോൾഡൻ കാസ്കേഡ്, 3 പെട്രിയ, 4 മണിക്കൊന്ന. അങ്ങനെ 4 ചെടികളുടെ സ്റ്റോക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം വീടുകളിൽ തയ്യാറാക്കുന്നതാണ്. പല വീടുകളിലായിട്ട് തയ്യാറാക്കി കിട്ടുന്ന ചെടികളാണ് ഈ പറഞ്ഞതെല്ലാം. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ വില കൂടിയിട്ടുണ്ട്, ഒരെണ്ണത്തിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ബാക്കി 2 ചെടികളുടെ വില അതേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മണിമുല്ല. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ചെടിയാണ് മണിമുല്ല. മണിമുല്ലയുടെ സ്റ്റോക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആവശ്യക്കാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമാണ്. 50 തൈകളുടെ അടുത്ത് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ. അത് കുറവാകാൻ കാരണം, ഒന്നാമത്തെ ഈ മണിമുല്ല തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന അതിൻ്റെ കൂമ്പ്, ഇളം കൂമ്പ് തൈകൾ തണ്ടുകളിൽ നിന്നാണ്. എല്ലാ തണ്ടുകളിൽ നിന്നും മൂത്ത തണ്ടുകളൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ചാൽ അത് പിടിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട് കിട്ടുന്നതിന്. പിന്നെ ഈ വേനൽക്കാലം ആയതുകൊണ്ട് 10 എണ്ണമൊക്കെ വെച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ പിടിച്ച് കിട്ടുന്നുള്ളൂ. ഈ ചൂട് കൂടി നിൽക്കണതുകൊണ്ട് ഈ തൈകൾ തണലത്ത് വെച്ചിട്ട് പോലും അവർക്കെല്ലാം പിടിച്ചു കിട്ടുന്നില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തൈകൾ നേരത്തെ ലഭിച്ചിരിക്കുന്ന അതേ വലിപ്പമുള്ള തൈകളും ഉണ്ട്. ഒരെണ്ണം സാമ്പിൾ നോക്കാം. ഇത് മണിമുല്ല തൈകൾക്കാണ് ഇത്തിരി വില കൂടിയിട്ടുള്ളത്. നേരത്തെ ഞങ്ങൾ വിറ്റിരുന്നത് 50 രൂപയൊക്കെയാണ്. ഇപ്പോൾ അത് 70 രൂപയായി. കാരണം അത് പിടിച്ചു കിട്ടുന്നില്ല, എന്നാൽ അതിനുള്ള എഫർട്ട് അവർ ആ വീട്ടുകാർക്ക് കൂടുതലായിട്ടുണ്ട്. കുറേ എണ്ണം പിടിച്ചു കിട്ടാതെ പോകുന്നു, സമയനഷ്ടം കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ പൈസ നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 50-70 രൂപയായിട്ട് ഇതിന് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം മണിമുല്ലയുടെ വലിയ തൈകൾ ചട്ടിയിൽ അവർ നേരത്തെ പിടിപ്പിച്ച് വെച്ചിരുന്നതും കൂടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചേക്കുന്നത് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതിന് ഇതാണ് വില, 350 രൂപ വരും, 350 rupees. ഇതാകുമ്പോൾ അടുത്ത വർഷത്തെ സീസണിൽ പൂക്കുന്നതായിരിക്കും. ഇതിൻ്റെ തൈകൾ ഈ ചട്ടികളിലാണ്, 12 ചട്ടികളാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ 2-3 എണ്ണം സെയിലായി കഴിഞ്ഞു. നേരിട്ട് വന്നവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി ഇത് വാങ്ങുന്നവർ ചട്ടിയിൽ തന്നെ ആണെങ്കിൽ കുറേ കൂടി വലിയ ചട്ടിയിൽ വെക്കണം, എന്നാലേ പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതിൽ കുറച്ച് കാലം നിൽക്കും, അത് കഴിഞ്ഞാൽ വലിയ പൊട്ടിലേക്ക് മാറ്റും. നിലത്താണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ വലിയ കുഴിയൊക്കെ എടുത്ത് ചാണകപ്പൊടി അങ്ങനെയുള്ള മിസ്സിങ്ങൊക്കെ ഇട്ടിട്ട് വെക്കാവുന്നതാണ്. വെയിൽ വളർന്ന ഭാഗത്തായിരിക്കണം ഇത്തരം ചെടികൾ വെക്കേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് പെട്രിയ. പെട്രിയ വീടുകളിൽ തയ്യാറാക്കുന്നതാണ്. പെട്രിയ ഇപ്രാവശ്യം സീഡ് മുളപ്പിച്ച് ധാരാളം തൈകൾ കിട്ടിയിട്ടുണ്ട്. സീഡ് മുളപ്പിച്ച തൈകളാകുമ്പോൾ അതിന് ലൈഫ് കൂടുതലായിരിക്കും. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ലൈഫ് കൂടുതലായിരിക്കും. എന്നാൽ 1 വർഷം കൊണ്ട് പൂക്കുകയും ചെയ്യും. ഈ വലിപ്പത്തിലുള്ള തൈകൾ നേരത്തെ ഞങ്ങൾ വിറ്റിരുന്നത് 300 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ 250 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 250 rupees. കൂടുതൽ സ്റ്റോക്ക്, സീഡ് വിളപ്പിച്ച് കൂടുതൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തരുന്നവർ വില കുറച്ച്, അതനുസരിച്ച് വിൽക്കുന്ന വിലയും ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. 250 രൂപ, 250 rupees. ഇത് വയലറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന ക്രീപ്പിംഗ് പ്ലാന്റാണ്, നിറയെ പൂക്കുന്ന ചെടിയാണ്. അടുത്തത് ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈയാണ്. ഗോൾഡൻ കാസ്കേഡ് നേരത്തെ വിറ്റിരുന്നത് 80 rupees. ഇപ്പോൾ കൊടുക്കുന്നതും അതേ റേറ്റിൽ തന്നെയാണ്, 80 rupees. ഈ വലിപ്പത്തിലുള്ള ചെടികളാണ് വിൽക്കുന്നത്. അതിന് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും, ചിലത് ഇതിലും വലുതുണ്ടാവും, ഇത്തിരി താഴ്ച കുറഞ്ഞതും ഉണ്ടാവാം. 80 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 80 rupees.
ഈ ചെടി മുൻ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുള്ളതുപോലെ തണലിലാണ് കൂടുതൽ ശോഭിക്കുന്നത്. ഡയറക്റ്റ് വെയിൽ കൊണ്ടാൽ ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞടിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ചെറിയ തണലിലായിരിക്കും ഈ ചെടി കൂടുതൽ നന്നായി വരിക. ഇതിൻ്റെ പൂക്കൾ ഗോൾഡൻ കളറിലുള്ളതാണ്. 2 മാസം ആ പൂവ് നിൽക്കും, അത് കഴിഞ്ഞ് ഇലയിലേക്ക് മാറും, ഇലയായിട്ട് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് മണിക്കൊന്നയാണ്. മണിക്കൊന്ന ഏറ്റവും ഈ അടുത്ത കാലത്തായിട്ട് ഇട്ടതാണ്. എന്നാലും വീടുകളിൽ നിന്ന് കിട്ടുന്നതായതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തീർന്നു. വീണ്ടും ഒരു സ്റ്റോക്ക് വന്നിരുന്നു, ആ സ്റ്റോക്കും തീർന്ന് പിന്നെ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നേരിട്ട് അറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വീഡിയോ വഴി ഇപ്പോൾ ചെയ്യുന്നത്. മണിക്കൊന്ന തണല് വെക്കേണ്ടതാണ്. പിന്നെ തണലാണെങ്കിൽ സൺലൈറ്റ് കിട്ടണം. ഇതിൻ്റെ വില 100 റുപ്പീസാണ്. നേരത്തെ ഇട്ടിരുന്ന അതേ വില തന്നെയാണ്, 100 രൂപ. നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കളമശ്ശേരി പുതിയ റോഡിലുള്ള ഞങ്ങളുടെ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.